എന്നെങ്ങനെ ഈ വെയിലത്ത് കൊടയം പിടിപ്പിച്ച് ബാഗും കക്ഷത്തിൽ ഒപ്പിച്ച് ഒരുത്തനെ ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. അങ്ങേരെ എന്നോട് ചോദിക്കും, നീ എന്തിനാ വന്നേ, എപ്പോഴാ വന്നേ, എങ്ങോട്ടാ പോകുന്നേന്ന്. അതിന് സമാധാനം പറഞ്ഞിട്ട് പോ. അല്ലെങ്കിൽ പിന്നെ ഞാനെന്താ പറഞ്ഞേ, നേരത്തെ വന്നു നിന്നോ, സമയത്തെ നോക്ക്. ഇനിയിപ്പോ സമയം നോക്കിയിട്ട് എന്താ കാര്യം? സൂര്യന്റെ നിറുകന്തലയിലെത്തി. നിന്നെ ഇവിടെ പണിക്ക് വിളിക്കുന്നതേ നിന്റെ ഈ ആട്ടവും കുലുക്കവും കാണാനൊന്നും അല്ല, പട്ടിണി കൂടാതെ ജീവിച്ചോട്ടെ എന്ന് കരുതിയാ. ഇനിയും താമസിച്ചു വരില്ല. അതാ വേണ്ടത്, നാളെ പോലെ നേരത്തെ ഇനി പോരെ. ഇപ്പൊ ദേ വേര് മൂക്കുന്നതിന് മുമ്പേ തണല് വെച്ചെങ്ങ് നടന്നോ, സുഖമായിട്ട് വീട്ടിലെത്താം. പൈക്ക പിള്ളച്ചോട്ട് ജോലിക്ക് നിർത്തുന്നില്ല. ആ വേണ്ട, നീ എവിടെ എവിടെയെങ്കിലും പോയിരിക്കും, നമുക്ക് ഒരുമിച്ച് പോവാം. അതെ, സുരേന്ദ്രൻ കുഞ്ഞു വന്നു. എടി എടി, സുരേന്ദ്രൻ കുഞ്ഞു വന്നു. ഞാൻ വരുന്നു. എന്താ നാട്? കാറ് കണ്ടപ്പോഴേ മനസ്സിലായി കുഞ്ഞാണെന്ന്, അതുകൊണ്ടാ ഓടിയത്. അങ്ങനെ ഓടുമൊന്നും വേണ്ട. അല്ല പിന്നെ സാവിത്രി എന്താ എവിടെ നിൽക്കുന്നത്? ജോലി ചെയ്യുന്നില്ലേ? എന്താ സാവിത്രി, സുഖമല്ലേ? ഇന്ന് ജോലി ചെയ്യണ്ടെന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞു. എന്റെ കുഞ്ഞ് ഇപ്പഴാ ജോലിക്ക് വന്നതെന്ന്, ഉച്ച കയറാൻ സമയം കണ്ട സമയം നോക്കുന്നു. അത് പിന്നെ അങ്ങനെ അല്ലേടോ. അത് ശരി, ചിലപ്പോഴൊക്കെ ഒന്ന് താമസിച്ചു വന്നവരും. അത് ശരി, അറിവും പരിചയമുള്ളവരോട് ഒരു വിട്ടുവീഴ്ചയൊക്കെ വേണ്ടേ? അത് വേണം. സാവിത്രിക്ക് വീട്ടിലെന്തെങ്കിലും ജോലിയാണ്? സാവിത്രി പോയി പണി ചെല്ലേ. പോയിക്കോ. എന്തോ ഇതുപോലുള്ള പെമ്പിള്ളാരെ വേണം ജോലിക്ക് നിർത്താൻ. ചേച്ചി, നാളെയെങ്കിലും എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം. ഈ കീറിയ പാവാടയും ബ്ലൗസ് ഇട്ടുകൊണ്ട് എങ്ങനെയാ? നോക്കട്ടെ, ഇന്ന് എങ്ങനെയെങ്കിലും വായിച്ചുതരാം. കപ്പയും ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, എനിക്കൂടെ തരുമോ? പാവങ്ങളെ എനിക്കിഷ്ടം. അല്ലേടി, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സാത്രി? എന്താ പറ? എനിക്ക് ഇത്തിരി കാശ് വേണമായിരുന്നു. കൂലി തീർക്കുമ്പോ ഞാൻ കടം കെട്ടിക്കോളാം. അമ്മ വരുമ്പോ ചോദിക്കാമെന്ന് വിചാരിച്ചതാ. അമ്മ ഇന്ന് വന്നില്ലല്ലോ. അതിന് അമ്മ വരണമെന്നുണ്ടോ? എന്നോട് ചോദിച്ചാ പോരെ. സാവിത്രിക്ക് എത്ര കാശ വേണ്ടത്? ഞാൻ പിന്നോട് പറഞ്ഞേക്കാം, സാവിത്രിക്ക് ആവശ്യമുള്ള കാശ് വെച്ചു. ഞാൻ പറഞ്ഞേ. പ്രവീലെ എന്തിനാ വിളിച്ചു പോകുന്നത്? അനങ്ങാതെ കിടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എനിക്ക് മരുന്ന് കുടിക്കാൻ സമയമായി. അല്ലേ, കുറെ നാളായില്ലേ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട്? എനിക്ക് സുഖമാവും. അല്ലേ പ്രമീല? ആ സുഖമാവും, മരുന്ന് കുടിക്കേ. ഇത് എവിടെയുണ്ടെന്ന്? അവിടെ തന്നെ ഇട്ടേക്കൂ. ഇന്നലെ കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞു? ഇന്നലെ രാത്രി ആയിപ്പോയി. രാത്രി ശിവരാമൻ ഇവിടെ വന്നാൽ എന്താ, ആരെങ്കിലും പിടിച്ച് തിന്നു കളയുമോ? ഈ ശിവരാമൻ ഒരു പൊട്ടനാ. പെണ്ണുങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാകില്ല. ഇപ്പൊ ഈ മനുഷ്യൻ ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട വല്ല കാര്യമുണ്ടോ? സുഖമില്ലെങ്കിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കിടന്നുകൂടെ? ഞാൻ പോട്ടെ. Thank you.
സമയായി, എനിക്ക് ഷാപ്പ് അടക്കണം.
ഇങ്ങനെയാണോ നിൽക്കുന്നത്? ആ കയ്യിൽ നോക്കിയിട്ട് പോസ് തന്നെ ഇങ്ങനെ. ഇതാണ് ഭംഗി. ദേ ഈ ചിരിയുണ്ടല്ലോ, അത് ചുണ്ടിന് മായാ നിൽക്കണം. റെഡി? ആ ഇത് ഫോട്ടോ എടുക്കുന്ന സാധനമാണല്ലേ. ആ എടു, നമ്മുടെ ഒരു ഫോട്ടോ എടുക്ക. അങ്ങോട്ട് മാറിക്കട. ഓഹോ, അപ്പൊ നീ പെമ്പിള്ളേരെ പടം മാത്രം എടുക്കത്തുള്ളല്ലേ. ഓടി വന്നു, അവള് പോട്ടം പിടിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഓടി. എടാ, നിനക്ക് പടം പിടിക്കാൻ പറ്റിയ പെമ്പിള്ളേര് ഇവിടെ ഇല്ല. ഓടാറുന്നു. എന്റെ പൊന്നുങ്ങിയ വഴക്കുണ്ടാക്കില്ലേ, എന്റെ പൊന്നുങ്ങിയും ചതിക്കല്ലേ. ഞാൻ ചോദിക്കാം അവനോട്. എടാ,